ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡൺഹിൽ ഐക്കൺ എന്ന പെർഫ്യൂമായിട്ടാണ്. ഡൺഹിൽ ഐക്കൺ പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്യോ എന്നുള്ളത് എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഡൺഹിൽ ഐക്കൺ്റെ ഒരു റിവ്യൂ ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ പിന്നീട് അത് ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുക ചെയ്ത് അങ്ങനെ അപ്പോൾ വീണ്ടും ചെയ്യാമെന്ന് വെച്ച്. പക്ഷേ പിന്നെ അതിനിടയ്ക്ക് കുറേ പെർഫ്യൂംസൊക്കെ വേറെ റിവ്യൂ ചെയ്തപ്പോൾ അത് വിട്ടുപോയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഡൺഹിൽ ഐക്കൺ്റെ ഒറിജിനൽ കയ്യിലില്ല, അതിൻ്റെ ഒരു കോപ്പിയാണുള്ളത്. കോപ്പി എന്ന് പറയുമ്പോൾ അതിൻ്റെ പക്കാ കോപ്പി തന്നെയാണ്. അപ്പോൾ ഇതാണ് സാധനം, ഇത് ഡൺഹിൽ ഐക്കൺ പെർഫ്യൂമിൻ്റെ ഒരു പോക്കറ്റ് പെർഫ്യൂമിൻ്റെ ഒരു കോപ്പി. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളത് എല്ലായിടത്തും അവൈലബിളായ ഒരു കാര്യമല്ല. കാരണം ഇത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഈ ഒരു ഡിസൈനർ പെർഫ്യൂംസിൻ്റെ കോപ്പീസ് ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോൾ കാരോലിന ഹെറേറ 212 ഉണ്ട്, പിന്നെ ഇത് ഡൺഹിൽ ഉണ്ട്, പിന്നെ സി കെ ഫ്രീ, അതുപോലെ തന്നെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ, ബ്ലൂഡി ഷനയിൽ, പിന്നെ ഡിയോർ സവാഷ്, ഇങ്ങനെ ഒരുവിധം നല്ല പെർഫ്യൂംസിൻ്റെ ഒക്കെ കോപ്പികൾ ഞാൻ അവിടെ കണ്ടിരുന്നു. അപ്പോൾ അത് ഇതിനിപ്പോൾ എത്ര പ്രൈസ് വരുന്നത്? 58 രൂപ പ്രൈസ് വരുന്നുള്ളൂ. ചെറിയൊരു 20 ml ഒരു ബോട്ടിലാണത്. പക്ഷേ ഇത് പെർഫ്യൂം അതുപോലെ തന്നെയാണ്, സെയിം പെർഫ്യൂം തന്നെയാണ്. പക്ഷേ അതെന്താ വെച്ചാൽ ഒരു പെർഫോമൻസ് കുറച്ചൊരു വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഡൺഹിൽ ലണ്ടൻ ഐക്കോൺ എന്നൊക്കെ തന്നെയാണ്. അതായത് ഒറിജിനൽ എങ്ങനെയാണോ അതുപോലെ കോപ്പി ചെയ്ത് കൊണ്ടുവന്നൊക്കെയാണ്. ഇത് എവിടെ നിന്ന് വരുന്ന കമ്പനിയാണെന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതേ സെയിം സാധനം ആമസോണിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതോ ഒരു കമ്പനി ഇങ്ങനെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് എവിടെ നിന്ന് വരുന്ന എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇതിമേലില്ല. അപ്പോൾ ഇത് ഒരു ഓഡോ ടോയ്ലറ്റ് ആയിട്ടാണ് ഇവർ ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫ്രാഗ്രൻസ് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഒറിജിനൽ ഡൺഹിൽ ഐക്കൺ ഞാൻ ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അതിൻ്റെ ഒരു ടെസ്റ്റർ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാഗ്രൻസ് എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ അതും ഇതും വെച്ച് നോക്കുമ്പോൾ ഞാനിതിപ്പോൾ കയ്യിലടിച്ചിട്ടുണ്ട്, സെയിം ഫ്രാഗ്രൻസ് തന്നെയാണ്. പിന്നെ ഡൺഹിൽ എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡൺഹിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ആൾക്കാർക്ക് ഈ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾക്കൊക്കെ പരിചയമുള്ള ഒരു പേരാണ് ഡൺഹിൽ എന്നുള്ളത്. ഡൺഹിൽ ഒരു ബ്രിട്ടീഷ് ബ്രാൻഡാണ്, ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒരു ഏകദേശം ഇപ്പോൾ ഒരു 200 വർഷത്തോളം പഴക്കമുള്ള ഒരു കമ്പനി കൂടിയാണ്. ഒരു 1900കളിലൊക്കെ ഉള്ള അതിൻ്റെ തുടക്കത്തിൽ 1890 ആ ഒരു സമയത്തൊക്കെ വന്ന ഒരു കമ്പനി കൂടിയാണ് ഡൺഹിൽ. ഒരു 100 വർഷത്തോളം ഓക്കെ. അപ്പോൾ ഒരു 100-120 വർഷം പഴക്കമുള്ള കമ്പനി തന്നെയാണ് ഡൺഹിൽ എന്നുള്ളത്. അപ്പോൾ ഈ ആൽഫ്രഡ് ഡൺഹിൽ എന്നാണ് കമ്പനിയുടെ പേര്, അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ആളെ പേര് തന്നെയാണ് അത്. അപ്പോൾ ലണ്ടൻ ബേസ്ഡ് കമ്പനിയാണ്, ഡൺഹിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഓഫീസൊക്കെ ആണ്. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താലൊക്കെ കാണാം ഡൺഹിൽ ഹൗസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവരെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സൊക്കെ അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഡൺഹിൽ പൊതുവേ നമ്മളെ നാട്ടിലൊക്കെ കാണാറുള്ള ഡൺഹിലിൻ്റെ സിഗരറ്റ്സാണ്. നല്ല ഭംഗിയുള്ള ചെറിയൊരു സ്ലിമ്മായിട്ട് ഒരു സിഗരറ്റിൻ്റെ ഒരു പാക്കിൽ വരുന്ന ഒരു സിഗരറ്റ്സ് ഉണ്ട് ഡൺഹിലിന്. അപ്പോൾ അതൊക്കെയാണ് ഡൺഹിൽ എന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഡൺഹിലിൻ്റെ ഇതുപോലെ തന്നെ ഈ ഡൺഹിൽ ഐക്കൺ എന്ന സാധനം ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് കളറിൽ വരുന്നുണ്ട്, പിന്നെ ഒരു സിൽവർ കളറിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതിൻ്റെ സിൽവർ കളറിലുള്ള ഡൺഹിൽ ഐക്കൺ എന്ന പ്രോപ്പർ ഡൺഹിൽ ഐക്കണിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ഇതൊരു അരോമാറ്റിക് സ്പൈസി പിന്നെ സിട്രസ് ആൻഡ് വൂഡി കാറ്റഗറിയിൽപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ ഡൺഹിൽ ഐക്കണിൻ്റെ. ഇത് കോപ്പിയാണ്, പക്ഷേ ഞാൻ ഒറിജിനൽ ഡൺഹിൽ ഐക്കൺ അതിൻ്റെ ഫ്രാഗ്രൻസ് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്. അപ്പോൾ അതേ ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. ഇതിൽ പ്രൊജക്ഷൻ കുറവാണെന്നുള്ളൂ. ഇതൊരു ഒരു മണിക്കൂർ മാക്സിമം, ചിലപ്പോൾ ചില പെർഫ്യൂംസൊക്കെ 1.5 മണിക്കൂറൊക്കെ നിന്നതുണ്ട്. എനിക്ക് തോന്നുന്നു ഹൂഗോ ബോസിൻ്റെ ഒരെണ്ണം ഞാൻ ഇതുപോലത്തെ എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചുമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടല്ല പറയുന്നത്, ഒറിജിനൽ എങ്ങനെയുണ്ട് എന്നുള്ളതേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഫ്രാഗ്രൻസ് സെയിം ആണ്, അരോമാറ്റിക് സ്പൈസി സിട്രസും പിന്നെ ഒരു കുറച്ചൊരു വൂഡി നോട്ട്സൊക്കെ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ് ഞാൻ എൻ്റെ കയ്യിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ വരുന്നത് നമുക്ക് ബാഗമോട്ടിൻ്റെ ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ നെറോളി, പിന്നെ ഒരു ബ്ലാക്ക് പെപ്പറിൻ്റെ ചെറിയൊരു ഹിൻറ്റ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഒരു പെറ്റിറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലീവ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ വരിക. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു സ്പൈസിനെസ് തന്നെയാണ് വരുന്നത്. സ്പൈസിനെസ് ഇൻ ദ സെൻസ് ഒരു പെപ്പറിൻ്റെ ഒരു സ്പൈസിനെസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലാരിസേജിൻ്റെ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്, കാടമത്തിൻ്റെ ഒരു സ്പൈസിനെസ്സും വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ലാവെൻഡറിൻ്റെ ചെറിയൊരു ഒരു അരോമാറ്റിക് ടച്ചും വരുന്നുണ്ട്. ബേസ് നോട്ടിലാണെങ്കിൽ ഒരല്പം ഒരു ഊതിൻ്റെ ഫ്രാഗ്രൻസ് ഉണ്ട്. അതങ്ങനെ കംപ്ലീറ്റ്ലി നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, എവിടെയോ ഒരു ഉള്ളിൽ ഒരു ചെറിയൊരു അഗർവുഡിൻ്റെ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ഓക്മോസിൻ്റെ ഒരു ഫ്രാഗ്രൻസും വരുന്നുണ്ട്, ഒരു വെറ്റൈവറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോറൽ പോലത്തെ ഒരു ടച്ചും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഐറിസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ബേസ് നോട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പെർഫ്യൂമിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നല്ല ഒരു ഓഫീസ് യൂസിന് പറ്റിയ പെർഫ്യൂമാണ്, പാർട്ടി യൂസിനല്ല ഇത് നമുക്ക് മാച്ച് ആവുക, ഓഫീസ് യൂസിനാണ്. നല്ല ഒരു ഓഫീസ് യൂസിന് പറ്റിയ ഒരു നല്ല ഒരു എന്താ പറയുക, നല്ല ഒരു ഒരു റിച്ച് മാൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്ന നല്ലൊരു പെർഫ്യൂമാണ് ഡൺഹിൽ ഐക്കൺ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒറിജിനൽ ഞാൻ ടെസ്റ്റർ എടുത്ത് അടിച്ച് നോക്കിയ ഒരു എക്സ്പീരിയൻസ് എൻ്റെ കയ്യിലുള്ളൂ, അത് എത്ര സമയം നിന്നു എന്നുള്ളത് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. മേ ബി ഒരു 3-4 hours വരെ ഒക്കെ നിൽക്കേണ്ടതാണ്. അപ്പോൾ അത് അതിൻ്റെ പ്രൊജക്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഇനി റിവ്യൂസിലൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഡൺഹിൽ ഐക്കൺ പെർഫ്യൂമിന് നന്നായിട്ട് കോപ്പി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് തന്നെ കോപ്പിയാണ്. അപ്പോൾ ഇതല്ലാത്ത ഡൺഹിലിൻ്റെ ബോട്ടിൽ റീഫിൽ ചെയ്തിട്ട് തന്നെ കോപ്പീസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോപ്പ് സ്റ്റോപ്പിൻ്റെ വെബ്സൈറ്റിലുണ്ട്, 3500 രൂപ എങ്ങനെ പ്രൈസ് വരുന്നുള്ളൂ ചെറിയ ബോട്ടിൽ, 30 ml, വലുതാണെങ്കിൽ പ്രൈസ് കൂടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റെപ്യൂട്ടഡ് ആയിട്ട് പെർഫ്യൂം ഇമ്പോർട്ട് ചെയ്യുന്ന വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുക. പിന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്, ലൈഫ് സ്റ്റൈലിൽ ഷോപ്പ് സ്റ്റോപ്പിൽ, അതേപോലെ വെബ്സൈറ്റിലുണ്ട്, പിന്നെ നൈക്കൻ്റെ ഷോപ്പിൽ കിട്ടും, അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളിലൊക്കെ ഇത് സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ റെപ്യൂട്ടഡ് ഷോപ്പ്സിലൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പോൾ നല്ല ഓഫീസ് യൂസിന് പറ്റിയ നല്ല ഒരു കോംപ്ലിമെൻ്റ് ഗെറ്റർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഫ്രാഗ്രൻസ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു സിട്രസി ഒരു ടച്ചാണ് വരിക, ചെറിയൊരു ഒരു ഒരു അരോമാറ്റിക് ഒരു ഫീലും വരും, ഒരു അരോമാറ്റിക് സിട്രസി ആയിട്ടാണ് വരിക. പിന്നെ ഒരു മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു സ്പൈസിനെസ്സും, ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഒരു വൂഡി നോട്ട്സുമാണ് വരിക. നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല കോംപ്ലിമെൻ്റ് ഗെറ്ററാണ്. പിന്നെ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ ഒറിജിനൽ നോക്കി വാങ്ങിക്കുക, അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ എന്താണ്, ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതും ഉണ്ട്, അത് രണ്ടിനേക്കാളും നല്ല ഫ്രാഗ്രൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അത് രണ്ടും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനേക്കാളും നല്ല ഫ്രാഗ്രൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഡൺഹിലിൻ്റെ ഈ ഒരു സിൽവർ കളറിലുള്ള ഡൺഹിൽ ഐക്കൺ എന്ന പ്രോപ്പർ ഡൺഹിൽ ഐക്കൺ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കോംപ്ലിമെൻറ്റേറ്റർ ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇതുപോലത്തെ കോപ്പീസൊക്കെ ഉണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് കോപ്പി അല്ലാത്തത് ഒറിജിനൽ വാങ്ങാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.